കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കൂട്ടയടി കോർപ്പറേഷൻ ഒന്നാം ഡിവിഷൻ യോഗത്തിലാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് പി കെ രാജേഷ് വിഭാഗം പ്രവർത്തകരെ യോഗത്തിൽ നിന്നും അടിച്ചോടിച്ചു സംഘർഷത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് സന്തോഷ് ഈ പി കെ രാജേഷ് വിഭാഗത്തിനെയാണ് തല്ലി ഓടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ മനു കഴിഞ്ഞ തവണ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പി കെ രാഗേഷ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു ആദ്യം ഇടതുപക്ഷത്തിന് പിന്തുണ നൽകി ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിക്കുകയും എന്നാൽ കോർപ്പറേഷന്റെ ഭരണകാലഘട്ടത്തിന്റെ അവസാന ഭാഗം എത്തിയപ്പോഴേക്കും വീണ്ടും കോൺഗ്രസിലേക്ക് പി കെ രാഗേഷ് മടങ്ങിപ്പോയിരുന്നു അങ്ങനെ യു ഡി എഫിന് ഭരണം തിരിച്ചു കിട്ടുകയും ചെയ്തു ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ തന്നെ ആദ്യം മുതൽക്ക് തന്നെ ഈ പി കെ രാഗേഷ് വിഭാഗവും അതോടൊപ്പം തന്നെ ഇവരെ എതിർക്കുന്ന കോൺഗ്രസ് അനുകൂലികളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു ഇന്ന് കോർപ്പറേഷന്റെ ഒന്നാം ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് പി കെ രാഗേഷിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ഉയർത്തി പ്രവർത്തകർ ഈ യോഗത്തിൽ ബഹളം വെച്ചത് എന്നാൽ മറുവിഭാഗം ഇവരെ എതിർക്കുകയും തുടർന്ന വാക്തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് പി കെ രാഗേഷ് വിഭാഗത്തിൽപ്പെട്ടവർ ഈ യോഗത്തിൽ പങ്കെടുത്തവരെ മറുവിഭാഗം അവിടെ നിന്നും യോഗത്തിൽ നിന്നും അടിച്ച് ഓടിച്ചത് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പി കെ രാഗേഷ് വിഭാഗത്തിൽപ്പെട്ട നാല് പേർക്ക് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് സന്തോഷ് അതായത് ഈ പി കെ രാഗേഷ് തിരികെ വന്നതോടുകൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം യു ഡി എഫിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായും ഇത്തവണയും തനിക്കും തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും കൂടുതൽ സീറ്റുകൾ രാഗേഷ് ഉറപ്പായും ആവശ്യപ്പെടുമെന്ന കാര്യം വ്യക്തമാണ് ഈ ഒന്നാം ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ തന്നെ അടിപൊട്ടിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കോർപ്പറേഷൻ മൊത്തത്തിലുള്ള ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ വലിയ പ്രതിസന്ധി കാത്തിരിക്കുന്നു എന്നാണ് യു ഡി എഫിനെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പി കെ രാഗേഷ് വിഭാഗത്തെ അല്ലെങ്കിൽ പി കെ രാഗേഷിന്റെ നേതൃത്വത്തെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗം കണ്ണൂരിൽ കോൺഗ്രസിനകത്തുണ്ട് കാരണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മറുകണ്ഠം ചാടിയ ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് പി കെ രാഗേഷിനെ അവർ വിമർശന വിധേയമാക്കുന്നത് ഏതായാലും ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എത്തുന്ന സാഹചര്യത്തിൽ പി കെ രാഗേഷ് വിഭാഗം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ മേയർ സ്ഥാനത്തേക്ക് ഉൾപ്പെടെ അവകാശവാദമെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നാൽ മറുവിഭാഗം അതിനെ തയ്യാറല്ല അങ്ങനെയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിക്കുന്നത് മനു